സംസ്ഥാനത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന് ഇനി ഏതാനും ദിവസം മാത്രം ശേഷിക്കെ 5 ഇടങ്ങളിലെയും രസകരമായ കഥകളും നിരീക്ഷണങ്ങളുമായി 24 അവതരിപ്പിക്കുന്നു ഉപകഥകൾ. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച കൂടത്തായി കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ മുങ്ങിപ്പോയതിനാൽ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് പ്രതീക്ഷിച്ച മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല. എന്നാൽ വോട്ടെടുപ്പിന് നാളുകൾ മാത്രം ശേഷിക്കെ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും തിരിയുകയാണ്. യു ഡി എഫിന്റെ 4 സിറ്റിംഗ് സീറ്റിലും എൽ ഡി എഫ് മണ്ഡലമായ അരൂരിലും ആര് വിജയിക്കും എന്നത് പ്രവചനാതീതമായി തുടരുന്നു. എല്ലാ തവണത്തെയും പോലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണം വരെ ആദ്യം ലീഡ് നേടിയത് എൽ ഡി എഫ് ആണെങ്കിൽ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫും കളം നിറഞ്ഞുകഴിഞ്ഞു. മഞ്ചേശ്വരത്തും വട്ടിയൂർക്കാവിലും ത്രികോണ മത്സരത്തിന്റെ ചൂട് ശരിക്കും അനുഭവപ്പെടുന്നുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിക്കായിരുന്നു രണ്ടാം സ്ഥാനം. പ്രചാരണത്തിന്റെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത വിഷയങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികൾ ആയുധമാക്കിയത്. ചർച്ചകൾ ശബരിമലയിൽ കേന്ദ്രീകരിക്കാൻ ബി ജെ പിയും യു ഡി എഫും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും വോട്ടർമാർക്കിടയിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ എൻ എസ് എസിന്റെ സമദൂര സിദ്ധാന്തം ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചയായപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫും ബി ജെ പിയും. ഇന്നത്തെ ഉപകഥയിൽ നമ്മൾ വട്ടിയൂർക്കാവ് മണ്ഡലമാണ് കേന്ദ്രീകരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു വട്ടിയൂർക്കാവിലെ വിശേഷങ്ങളുമായി റിപ്പോർട്ടേഴ്സ് ഡയറി. കരമനയാറും കിള്ളിയാറാലും ചുറ്റപ്പെട്ട പ്രദേശമാണ് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരം നഗരത്തിന്റെ വളരെ അടുത്തുള്ള പ്രദേശമാണെങ്കിൽ പോലും ഒരു ഗ്രാമത്തിന്റെ എല്ലാ സവിശേഷതകളും വട്ടിയൂർക്കാവിനുണ്ട്. ഉൾപ്രദേശങ്ങളിൽ നിന്ന് കച്ചവട സാധനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും പണ്ട് ചാലക്കമ്പോളത്തിലെത്തിക്കാൻ ജനങ്ങളും അതുപോലെ തന്നെ കച്ചവടക്കാരുമൊക്കെ കണ്ടെത്തിയ വഴിയായിരുന്നു ഈ വട്ടിയൂർക്കാവിലെ വഴി. പണ്ട് തന്നെ കവടിയാർ വഴി അവർക്ക് സഞ്ചരിക്കാമായിരുന്നു, അവിടെ വഴിയും ഉണ്ടായിരുന്നു. പക്ഷേ കവടിയാർ വഴി സഞ്ചരിച്ച അവർക്ക് നികുതി കൊടുക്കണം, കപ്പം കൊടുക്കണം. അതുകൊണ്ട് ചാലക്കമ്പോളത്തിലേക്ക് എത്താൻ ഉൾപ്രദേശത്തെ ജനങ്ങൾ കണ്ടെത്തിയ മാർഗമായിരുന്നു വട്ടിയൂർക്കാവിലൂടെ ഉള്ള ഷോർട്ട് കട്ട്. ഈ വില്ലേജ് ഓഫീസും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുമൊക്കെ ഉള്ളയിടത്ത് പണ്ട് കാവും കുളവും ഒക്കെ ഉണ്ടായിരുന്നു അത്രേ. ഇവിടെ തന്നെ ചുമടുതാങ്ങിയും കാളത്തൊട്ടിയും ഉണ്ടായിരുന്നു പോലും. വട്ടി വട്ടി എന്നാൽ തെക്ക് കുട്ടയ്ക്ക് പറയുന്ന പേരാണ് വട്ടി. അത്തരത്തിൽ വട്ടി ഇറക്കി വയ്ക്കുന്ന കാവ് അത് പിന്നീട് വട്ടിയൂർക്കാവായി മാറിയെന്നാണ് കഥ. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലും വട്ടിയൂർക്കാവിന് ഇടമുണ്ട്. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ നിരോധനാജ്ഞയെ വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തരവാദിത്വ ഭരണം നേടിയെടുക്കുന്നതിനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടിപ്പിച്ച വാർഷിക സമ്മേളനത്തിന് നേർക്ക് സി പിയുടെ ഗുണ്ടകളും പോലീസും മർദ്ദനമുറകൾ അഴിച്ചുവിട്ടതും പ്രക്ഷോഭകർ ധീരോദാത്തം അതിനെ ചെറുത്തു നിന്നതും ഇവിടെയാണ്. മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിനെയാണ് വട്ടിയൂർക്കാവ് അഭിമുഖീകരിക്കുന്നത്. മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ് വട്ടിയൂർക്കാവിലേത്. നിയമസഭാ മന്ദിരം, സി പി എമ്മിന്റെ സംസ്ഥാന ആസ്ഥാനമായ എ കെ ജി സെന്റർ, കോൺഗ്രസിന്റെ സംസ്ഥാന ആസ്ഥാനമായ ഇന്ദിരാഭവൻ, ബി ജെ പിയുടെ സംസ്ഥാന ആസ്ഥാനം, ഇതെല്ലാം ഉള്ളത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. മൂന്ന് മുന്നണികളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷം വട്ടിയൂർക്കാവിലെ ജനങ്ങൾ പറയും.
വട്ടിയൂർക്കാവിലെ ഒരു ചായക്കടക്കുള്ളിലേക്കാണ് ഇവിടെ നിറയെ ആളുകളുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ? മത്സരം ശക്തമാണോ? അതെ കൊള്ളാം. എന്നാലും ആര് ജയിക്കും? എന്തായാലും അത് പറയാൻ പറ്റില്ല. എന്തൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ആര് ജയിക്കും? ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരം തന്നെ. എന്റെ വിശ്വാസമാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലം ആകണമെന്നാണ്. എങ്ങനെയാണ് മണ്ഡലത്തിലെ മത്സരവും അതിന്റെ ചിത്രമൊക്കെ? മൂന്ന് പേരും കൂടി ടൈറ്റാണ്. ത്രികോണ മത്സരമാണ്. ത്രികോണം ആര് ജയിക്കോ നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. പറ്റൂല. ഞാനിപ്പോ കെട്ടിക്കല്ല. അപ്പൊ പിന്നെ ബി ജെ പി എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബി ജെ പി തന്നെ ജയിക്കും. എന്നാ പക്ഷെ അതേ പറഞ്ഞ ഒരു മാറ്റം വേണ്ടേ? ഒരു കാര്യം ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് സത്യം പറയും. അതായത് കുമ്മനം രാജശേഖരന്റെ പേര് മാറി സുരേഷിന്റെ പേര് വന്നതോടുകൂടി ആർ എസ് എസ് പ്രചരണത്തിന് ശക്തമായിട്ടുണ്ടോ? പിന്നെ എല്ലാം പിന്നെ അവർ ശക്തമായിട്ട് ഒഴിക്കുകയല്ലേ എല്ലാവരും. അവർ അങ്ങനെയൊന്നും അവർ മാറ്റവും മാറൊന്നുമില്ല. എല്ലാം അവർ ആര് വന്നാലും കറക്റ്റ് ആയി നിൽക്കുകയെന്ന് അവർ വെറുതെ പറയാം. അങ്ങനെയൊന്നുമില്ല. ശരിയല്ല. ഒരു മൊമെന്റ് ആർജിച്ച് വന്നിട്ടില്ല. ഇനി ഒരു മൂന്ന് ദിവസം കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാലേ പറയാനൊക്കെ ഉണ്ട്. ബിയോണ്ട് പ്രൊഡിക്ഷൻ ആണ്. സുരേഷിന്റെ സ്ഥാനാർത്ഥമായതോടുകൂടി ആദ്യം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. സൈലന്റ് ആയിട്ടുള്ളവർക്കാണ് കാര്യമായിട്ട് നടക്കുന്നത്. പ്രചരണത്തിൽ തിരിച്ചു വന്നു സൈലന്റ് കാര്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജനിച്ചു വന്ന സ്ഥലവും ഞാൻ കാണാൻ തുടങ്ങി അന്ന് മുതലും കാണുന്ന സ്ഥലമാണ് ഇത്. ഇതിൽ ഒരു മാറ്റവും രണ്ട് പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എൽ ഡി എഫും കോൺഗ്രസും. ഇവർ രണ്ടുപേരും ഇവിടെ ഒരു വികസനവും ചെയ്തിട്ടില്ല. ഇനി ചെയ്യാന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് വിശ്വാസമില്ല. അപ്പോൾ മൂന്നാമൊരാൾ വരണം എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കുമോ? ഒരിക്കലില്ല. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോഴും മോഹൻകുമാർ ജയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ തോന്നാൻ കാരണം എന്താണ്? കാര്യം ഇവിടെ കോൺഗ്രസിൻ്റെ സീറ്റ് അല്ലേ, ആണ് അവരാണ് ജയിക്കേണ്ടത്. അതേതാണ് കുമ്മനാണെങ്കിൽ ജയിക്കുമായിരുന്നു. ജയിക്കുമായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രണ്ടാമത് പോയില്ലേ? ആ മൂന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്ത് വന്നില്ലേ? അതൊരു മാറ്റമാണ്. പിന്നെ പിന്നെ ഈ എൻ എസ് എസിൻ്റെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്? എന്നൊക്കെ പറയുന്നു ഉണ്ടെന്ന് പറയില്ല. എന്റെ ടി വി വാർത്തകളിലൂടെ കേൾക്കുന്നതായിരിക്കും. നമ്മൾ ജനങ്ങൾക്ക് അറിയില്ല. അറിയാമുള്ള ഇവിടുത്തെ ട്രെൻഡ് എങ്ങനെയാണ്? ഇവിടുത്തെ തല്ല് പ്രശാന്ത് ജയിക്കും. അതിന് ഏതൊരു സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു. ആ പോയി. അതൊക്കെ ശരിയാണ്. ഇതിപ്പോ മാറി വരും. ആ അത് അതിന് സംശയമൊന്നുമില്ല. തൂർക്കാവ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത് 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 10,000-ൽ വോട്ടിൽ കൂടുതലിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ റെക്കോർഡാണ്. സംബന്ധിച്ച് ഈ അവസരത്തിൽ ഇടതുമുന്നണി അത്രയും വോട്ട് പിടിച്ചാൽ റെക്കോർഡാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വി കെ പ്രശാന്ത് തെരഞ്ഞെടുക്കപ്പെടും. ഒരു ചോദ്യം കൂടി, അതായത് 40% എൻ എസ് എസ് നായർ വോട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, എന്നെ കണക്കറിയില്ല. ഇത്തവണ എൻ എസ് എസ് വോട്ടുകൾ അല്ലെങ്കിൽ എൻ എസ് എസിന്റെ നിലപാട് യു ഡി എഫിന് അനുകൂലമാണ്. അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ആ വിഭാഗത്തിൽപ്പെട്ട പ്രബുദ്ധരായ ആളുകൾ ഇപ്പോൾ എൻ എസ് എസ് ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞത് തന്നെ ശരിയല്ല എന്ന നിലപാടിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ തന്നെ ഉണ്ട്. അവരെല്ലാവരും പ്രശാന്തിന് അനുകൂലം. ഇവിടെ വികസനമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ കെ മോഹൻകുമാർ ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചോദിച്ചോട്ടെ, അതായത് ഈ വികസനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റോഡുകളൊക്കെ തകർന്നു കിടക്കുകയാണ്. ഇപ്പോൾ ആണ് റോഡുകളൊക്കെ നന്നാക്കുന്നത്. ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കില്ല യു ഡി എഫിനെ? കാരണം യു ഡി എഫിന്റെ എം എൽ എ 8 വരുന്ന ഒരു മണ്ഡലമല്ലേ. വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ പി ഡബ്ല്യു ഡി റോഡുകൾ കഴിയുന്നതും കെ മുരളീധരൻ്റെ കാലത്ത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഫണ്ടുകൾ അലോട്ട് ചെയ്യാത്തതിൻ്റെ കാരണത്തിൽ ചില റോഡുകൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവർ ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്ന മേയറെന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഈ പല കോർപ്പറേഷൻ്റെ റോഡുകളും നിങ്ങൾ പരിശോധിച്ചാൽ നോക്കാം. ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ മാത്രമല്ല, ഇതിനകത്ത് ഉൾപ്രദേശങ്ങളുള്ള റോഡുകൾ കുണ്ടും കുഴിയുമായി പൊളിഞ്ഞു കിടക്കുകയാണ്. ബി ജെ പി വോട്ടുകളോ സി പി എം വോട്ടുകളോ കോൺഗ്രസിന് കിട്ടുമെന്ന്? തീർച്ചയായും മോഹൻമാരുടെ വ്യക്തിപ്രവാദ വോട്ട് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ക്രോസ് വോട്ട് ഉറപ്പായിട്ട് കിട്ടും. കെ മുരളീധരൻ ഇവിടെ എം എൽ എ ആയിരുന്നപ്പോൾ ചെയ്യാത്ത വികസനങ്ങളൊന്നും തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞത്. ഇപ്പം എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇലക്ഷന് പോണത് വരെ എല്ലാ റോഡും ക്ലിയർ ആക്കിയിട്ടാണ് അദ്ദേഹം പോയത്. യു ഡി എഫ് പ്രവർത്തനാണല്ലോ. യു ഡി എഫ് കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടല്ലോ. അതെ. പ്രധാനപ്പെട്ട മത്സരം ആരൊക്കെ തമ്മിലാണ്? പ്രധാനപ്പെട്ട മത്സരം എന്ന് പറഞ്ഞാൽ ഇവിടെ ത്രികോണ മത്സരമാണ് ഇപ്പം നടക്കുന്നത്. വട്ടിയൂർക്കാവിൽ നല്ല സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും കിട്ടുന്ന കടയാണ്. ചേട്ടാ എനിക്ക് രണ്ട് ദോശയാണ്. ഏതാണ്ട് 80 മുകളിൽ കടയ്ക്ക് വഴക്കുണ്ടെന്ന് പറഞ്ഞത് പേരുകേട്ട ദോശയും ചമ്മന്തിയൊക്കെയാണ് ഇവിടുത്തെ. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, വട്ടിയൂർക്കാവിൽ മത്സരം പിഴിപാറും. ത്രികോണ മത്സരമാണ് വട്ടിയൂർക്കാവിൽ നടക്കുന്നത്. നമ്മൾ പുറത്ത് കേൾക്കുന്നത് പോലെ ഏതെങ്കിലും കക്ഷികൾ തമ്മിലൊന്നുമല്ല, മൂന്ന് മുന്നണികളും
ശക്തമായ പ്രചരണ രംഗത്തുണ്ട്. അതിശക്തമായ മത്സരം വട്ടിയൂർക്കാവിൽ നടക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുമ്പോൾ മാത്രമേ വട്ടിയൂർക്കാവിലെ വിജയി ആരെന്ന് തീരുമാനിക്കാനാകൂ, അല്ലെങ്കിൽ പുറത്തറിയാനാകൂ. ഉപകഥയിൽ ഞാൻ അലക്സ് റാം മുഹമ്മദ്. എനിക്കൊപ്പം വട്ടിയൂർക്കാവിലെ ജനങ്ങളും ക്യാമറ കൈകാര്യം ചെയ്ത വിപിൻ വേളിയും ഒപ്പം ശ്രീകാന്തും. വട്ടിയൂർക്കാവിലെ മൂന്ന് സ്ഥാനാർത്ഥികളെയും നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടാം. സ്ഥാനാർത്ഥികൾ വിശേഷങ്ങൾ. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥികളിലേക്ക് കടക്കുമ്പോൾ ആദ്യം കേരളത്തിന്റെ തന്നെ മേയർ ബ്രോ ആയി മാറിയ വി കെ പ്രശാന്തിൽ തുടങ്ങാം. വട്ടിയൂർക്കാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത്, വയസ്സ് 36, തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് 1981 ഏപ്രിൽ 11 എസ് കൃഷ്ണൻ ടി വസന്ത ദമ്പതികളുടെ മകനായി ജനനം. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ബിരുദവും ലോ അക്കാദമിയിൽ നിന്ന് LLB കരസ്ഥമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ കാലയളവിൽ SFIയുടെ സജീവ പ്രവർത്തകൻ. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ മാഗസിൻ എഡിറ്ററും കോളേജ് ചെയർമാനും ആയിരുന്നു. 2015 വരെ അഭിഭാഷകനായി പ്രവർത്തിച്ചു. SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. കൂടാതെ DYFI കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറിയായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായും പ്രവർത്തിച്ചു. 2005 മുതൽ 2010 വരെ കഴക്കൂട്ടം പഞ്ചായത്ത് മെമ്പറായിരുന്നു. 2015 നവംബർ 18 തിരുവനന്തപുരം മേയറായി അധികാരമേറ്റു. മേയറായി അധികാരത്തിലിരിക്കെയാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. MR രാജിയാണ് ഭാര്യ. ആലിയ, ആര്യൻ എന്നിവർ മക്കളാണ്. ഇനി നമുക്ക് UDF സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. കെ മോഹൻകുമാർ. വട്ടിയൂർക്കാവ് ഉൾപ്പെട്ടിരുന്ന തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തെ 2001 മുതൽ 2006 വരെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച ആളാണ് കെ മോഹൻകുമാർ. ഇത് രണ്ടാം അംഗം. തിരുവനന്തപുരം DCC പ്രസിഡന്റായിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്വം രാജിവച്ചാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. കന്യാകുളങ്ങര ഗവൺമെന്റ് ഹൈസ്കൂൾ, തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് കാര്യവട്ടം, ലോ അക്കാദമി, ശ്രീകാര്യം, ലയോള കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം. ഇലക്ടറൽ പെർഫോമൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി സിൻസ് 1957 എന്ന വിഷയത്തിൽ PhD നേടിയിട്ടുണ്ട്. 1956 ഏപ്രിൽ 9 വെമ്പായം വേറ്റിനാട് കീഴ്പ്പ വീട്ടിൽ ജനനം. പൊളിറ്റിക്കൽ സയൻസിലും സോഷ്യോളജിയിലും ബിരുദാനന്തര ബിരുദധാരിയാണ് മോഹൻകുമാർ. 11 കേരള നിയമസഭാംഗമെന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം. ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ, ഉപക്ഷേപങ്ങൾ, പ്രസംഗം, പ്രധാന ചോദ്യോത്തരങ്ങൾ, 900+ ഇടപെടലുകൾ, ഇവയെല്ലാമാണ് മോഹൻകുമാറിനെ വ്യത്യസ്തനാക്കുന്നത്. അനിജയാണ് ഭാര്യ. മനീഷ് മോഹൻ, മനീഷ ദേവി എന്നിവർ മക്കൾ. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ ഏറെ ചർച്ചയായതാണ് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത്. കുമ്മനം രാജശേഖരന്റെ പേരാണ് ഉയർന്നു കേട്ടതെങ്കിലും അവസാന നിമിഷം നറുക്കുവീണത് BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ്. ശബരിമല വിവാദ സമയത്ത് ചാനൽ ചർച്ചകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് സുരേഷ്. വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിൽ നിന്ന് ഇലക്ട്രിക്കൽ ഡിപ്ലോമ, കേരള സർവകലാശാലയിൽ നിന്ന് സോഷ്യോളജിയിൽ ബിരുദം, കൂടാതെ ബംഗളൂരു സർവകലാശാലയിൽ നിന്ന് നിയമബിരുദവുമുണ്ട് സുരേഷിന്. ABVPയിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാല മണ്ഡലത്തിൽ മത്സരിച്ചു. 2013 മുതൽ BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. നെഹ്റു യുവകേന്ദ്രയുടെ ഡയറക്ടർ ബോർഡ് അംഗവും സെൻസർ ബോർഡ് അംഗവുമായിരുന്നു. ഭാര്യ അഡ്വക്കേറ്റ് അഞ്ജന, മകൾ പ്രഭഞ്ജന. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാക്കിയ ചില രസകരമായ റിപ്പോർട്ടുകൾ ഇനി കാണാം. തെരഞ്ഞെടുപ്പ് വേളയിൽ എങ്ങനെയും വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടുക എന്നതാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. അങ്ങനെ ചിരപ്രതിഷ്ഠ നേടിയാൽ മാത്രമേ വോട്ടുകൾ ഉറപ്പിക്കാനാകൂ. പ്രത്യേകിച്ച് സൈബർ ലോകത്ത് വേറിട്ടുനിന്നേ മതിയാകൂ. പണ്ട് ഇങ്ങനെ കൈവീശി കാണിച്ച ചിരിച്ചു മയക്കിയാൽ വോട്ടുറപ്പിക്കാമായിരുന്നു. എന്നാൽ ഇക്കാലത്ത് അതുകൊണ്ട് മാത്രം പോരാ, സൈബർ ലോകത്ത് പുത്തൻ പ്രചാരണം കൂടിയേ തീരൂ. അത്തരത്തിൽ വേറിട്ടൊരു പോസ്റ്ററുമായി സൈബർ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി കെ മോഹൻകുമാർ. മാമാങ്കം എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പോസ്റ്ററിൽ ചില മിനുക്കുപണികൾ ചെയ്താണ് സൈബർ ലോകത്തെ പ്രചാരണം മോഹൻകുമാർ വേറിട്ടതാക്കുന്നത്. വീണ്ടും വരുന്നു ചരിത്രം കുറിക്കാൻ എന്നതാണ് ക്യാപ്ഷൻ. ഒരിക്കൽ കണ്ട ഒരിക്കലും മറക്കാത്ത കാഴ്ച, ലോകത്തിതൊന്നേ ഉള്ളൂ, കണ്ണു നിറച്ച് കണ്ടോളൂ മാമാങ്ക മഹാമകം.
ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളകളിലും ഇത്തരത്തിൽ വേറിട്ട പോസ്റ്ററുകൾ സൈബർ ലോകത്ത് പാറിപ്പറന്നിരുന്നു. വി കെ പ്രശാന്തിന്റെ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മേയർ ബ്രോ വിശേഷണം. യുവജനങ്ങളെ കൂടുതലായി ആകർഷിക്കുകയാണ് ലക്ഷ്യം. പ്രശാന്ത സുന്ദര പ്രഭാതവേളയിൽ അനന്തപുരി പുതു പുളകിതയായി പ്രശാന്തിനാകാം പോട്ടൊന്ന് പ്രകൃതിക്കാകാം പോട്ടൊന്ന്. ഏഴാച്ചേരി രാമചന്ദ്രൻ, മുരുകൻ കാട്ടാക്കട, പിരപ്പൻകോട് മുരളി, വിനോദ് വൈശാഖി എന്നിവരുടെ സംഗീതത്തിൽ കല്ലറ ഗോപൻ ഒരുക്കിയ ഗാനങ്ങൾക്ക് പുറമെ ഡി കെ ആനന്ദിന്റെ മേൽനോട്ടത്തിൽ സിനിമാ ഗാനങ്ങളുടെ പാരഡികളും ഒരുക്കിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലൂടെയുള്ള പരക്കം പാച്ചിലിനിടെയാണ് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പിന്നിലെ മനോഹരമായ ഒരു ദൃശ്യവും ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ കരമനയാറിന്റെ ഈ വഴിക്ക് രൗദ്രഭാവമാണ്, നല്ല ഒഴുക്കുണ്ട്, അപകടം പതിയിരിക്കുന്ന സ്ഥലം. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നതിനാൽ അരുവിക്കര ഡാം തുറന്നിട്ടുണ്ട്. കരമനയാറ് ഇങ്ങനെ കുത്തിയൊഴുകാൻ കാരണം അതാണ്. മഴയില്ലെങ്കിൽ ഈ വെള്ളം തെളിഞ്ഞൊഴുകും. അക്കരെ വെള്ളേക്കടവും ഇക്കരെ അരുവിക്കോണവും. ചില സമയങ്ങളിൽ ഈ ക്ഷേത്രത്തിൻ്റെ നെഞ്ചു തഴുകി വെള്ളമൊഴുകുമെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പാറകളിൽ വഴുക്കലുണ്ട്, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ആഴമുണ്ട്, നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ഇവിടെ പുറത്തുനിന്ന് വന്ന് അറിഞ്ഞൂടാതെ വന്ന് നീന്തൽ ജസ്റ്റ് ഒന്ന് അറിയാനുള്ളവർ ചാടുമ്പോൾ അപകടം കൂടുതൽ സംഭവിക്കും. മദ്യപിച്ച് വന്ന് ഇറങ്ങിയാലും പ്രശ്നമാണ്. അതൊക്കെ ഇരിക്കട്ടെ, വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് ചൂടെങ്ങനെ? ഇപ്പം പ്രവചിക്കാൻ പറ്റത്തില്ല, ആര് ജയിക്കും ആര് അതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും വട്ടിയൂർക്കാവിൽ നിന്നും കരമനയാറിന്റെ വശ്യത പകർത്തിയ ക്യാമറമാൻ സിറിലിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരക്കിട്ട പ്രചാരണ പരിപാടിയിലാണ് എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഭാവി സംബന്ധിച്ച ചിത്രവും ഈ ഉപതെരഞ്ഞെടുപ്പോടെ തെളിയുമെന്നതാണ് ഏറെ കൗതുകകരം. സ്വന്തം മുന്നണിയിൽ തന്നെ കോൺഗ്രസിന്റെ അസ്തിത്വം ഊട്ടിയുറപ്പിക്കപ്പെടാൻ പോകുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടിയായി. എങ്ങനെയെന്നല്ലേ, നിയമസഭയ്ക്കകത്ത് മുസ്ലിം ലീഗിന്റെ വളർച്ചയാണ് കോൺഗ്രസിന് തലവേദനയാകുന്നത്. അതെന്തെന്ന് അറിയണമെങ്കിൽ അല്പം കണക്ക് പരിശോധിക്കാം. കണക്കിലെ കളി ഇന്ന് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെ പിടിച്ചുലിക്കാൻ ശേഷിയുള്ള 19 കളിയാണ്. നിയമസഭയിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അംഗബലം ഇപ്പോൾ 19. സ്വാഭാവികമായും UDFലെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് തന്നെ. എന്നാൽ തൊട്ടടുത്ത സ്ഥാനത്തുള്ള മുസ്ലിം ലീഗിന്റെ നിയമസഭാ സാമാജികരുടെ എണ്ണം 18 എന്നതാണ് ഇത്തവണത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MC ഖമറുദ്ദീൻ വിജയിച്ചാൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് 19 അതായത് സിറ്റിംഗ് സീറ്റ് എണ്ണത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും ലീഗും തുല്യതയിൽ എത്തുമെന്നർത്ഥം. പക്ഷേ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളായ എറണാകുളം, വട്ടിയൂർക്കാവ്, കോന്നി എന്നിവിടങ്ങളിൽ ഒരിടത്തെങ്കിലും ജയിക്കുകയാണെങ്കിൽ മുന്നണിയിലെ 1 സ്ഥാനം നിലനിർത്താനും ധാർമ്മികമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാനും സാധിക്കും. അരൂരിൽ വിമതയായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ഗീത അശോകൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് MPമാരായ അടൂർ പ്രകാശും കെ മുരളീധരനും ഉയർത്തുന്ന വെല്ലുവിളി അരൂർ, കോന്നി, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ക്യാമ്പിന്റെ വിജയപ്രതീക്ഷയെ തെല്ലൊന്നുമല്ല പിന്നോട്ടടിച്ചിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എവിടെയും വിജയിക്കാനായില്ലെങ്കിൽ 19 തന്നെയാകും പാർട്ടിയുടെ നിയമസഭയിലെ അംഗബലം. മഞ്ചേശ്വരത്ത് ലീഗ് വിജയിച്ചാലോ? ലീഗിന്റെ അംഗബലം 19. സീറ്റ് കാര്യത്തിൽ തുല്യതയിലെത്തിയാൽ ലീഗിന് UDFൽ കോൺഗ്രസിന്റെ തുല്യസ്ഥാനം ന്യായമായും ലഭിക്കണം. ഇങ്ങനെയൊരു പ്രതിഭാസം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ UDFലെ
മറ്റ് പ്രബല ഘടകകക്ഷികളും അപ്രസക്തരാകുമെന്നതും നോക്കിക്കാണേണ്ടതുണ്ട്. യു ഡി എഫിൽ കോൺഗ്രസിന്റെ മേൽക്കോയ്മ നിലനിർത്തണമെങ്കിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാൻ കഴിയില്ല. സ്വന്തം മുന്നണിയിലെ അപ്രമാദിത്വം അനിശ്ചിതത്വത്തിലാകുമോ എന്ന കോൺഗ്രസിന്റെ ആശങ്കയ്ക്കുള്ള ഉത്തരവും ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ലഭിക്കും. ഇത്തവണ ചില മണ്ഡലങ്ങളിൽ വോട്ടർമാർ സവിശേഷമായ ചില വ്യവസ്ഥകൾ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കുന്നു. എറണാകുളം മണ്ഡലത്തിലെ പൾസ് നോക്കാം. പഞ്ചാംഗം. ഉപതെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇത്തവണ തീർത്തും സവിശേഷമായ ചില ചിത്രങ്ങൾ തെളിയുന്നുണ്ട്. അതിലൊന്ന് ആർക്ക് വോട്ട് ചെയ്യുമെന്നതിനെ പറ്റി സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും കാഴ്ചപ്പാടിൽ വന്ന മാറ്റമാണ്. പ്രത്യേകിച്ചും എറണാകുളം മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവമായിരിക്കും തങ്ങളുടെ സമ്മതിദാനാവകാശ വിനിയോഗത്തെ സ്വാധീനിക്കുക എന്നാണ് ഇവർ പറയുന്നത്. വികസനത്തിലൂന്നിയ രാഷ്ട്രീയം വീടുകളിൽ പോലും ചർച്ചാവിഷയമായിരിക്കുന്നു. എറണാകുളം മണ്ഡലത്തിൽപ്പെടുന്ന കൊച്ചി നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ പൊതുനിരത്തുകൾ, ചെറിയ ചെറിയ തുരുത്തുകളിൽ നിന്ന് പൊതുജനത്തിന് നഗരത്തിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്, വികസന സാധ്യതകൾ, ഒരു സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ കമ്മട്ടിപ്പാടത്തിന്റെ ദുരിതക്കാഴ്ച. ദുരിതമെന്ന് പറഞ്ഞാൽ പോരാ, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടുകളിൽ ജീവിതം തള്ളി നീക്കുന്നവരുടെ നേർചിത്രങ്ങൾ. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടാണിവിടെ. അതെ, എറണാകുളം മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ മനുറോയും യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ജെ വിനോദും ബി ജെ പിയുടെ സി ജി രാജഗോപാലും പ്രചാരണ രംഗത്ത് ഒപ്പത്തിനൊപ്പം മുന്നേറുമ്പോൾ ഒന്നോർക്കുക, സ്ത്രീകളും ചെറുപ്പക്കാരുമായിരിക്കും ഇത്തവണ നിങ്ങളുടെ ഭാഗധേയം നിർണയിക്കുക. തീർച്ച. രസകരവും പുതുമയുമുള്ളതായ കുറേയേറെ വിശേഷങ്ങളുമായി ഉപകഥകൾ തുടരും. കാത്തിരിക്കുക. Watching 24 from News Headquarters, Kochi.